ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. ആദ്യം തന്നെ ഫ്രൈഡ് റൈസിലേക്കുള്ള ചോറ് നമുക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ബസമതി റൈസ് ഇട്ട് കൊടുക്കാം. രണ്ടു പേർക്കുള്ള ഫ്രൈഡ് റൈസായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല നീളമുള്ള റൈസ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വയ്ക്കാം. ബസ്മതി റൈസൊക്കെ എപ്പോഴും നമ്മൾ കഴുകിയെടുത്ത ശേഷം മാത്രമേ കേട്ടോ കുതിർത്തി വയ്ക്കാൻ പോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിർത്തി കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് അരിയൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ടൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. അരി വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നിന്ന് റൈസ് നമുക്ക് ഊറ്റിയെടുക്കാനുള്ളതാണ്. ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അരി പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണത്. അല്ലെങ്കിൽ ഇപ്പം ചെറുനാരങ്ങയുടെ നീര് ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 75 മുതൽ 80% വരെ വെന്താൽ മതി. ഇപ്പോൾ പാകത്തിന് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാട്ടോ നമ്മൾ അരി വേവിച്ചെടുക്കണത്. ഇനി പെട്ടെന്ന് തന്നെ ഇത് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ വേവ് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കിവിടെ കറക്റ്റ് 6 മിനിറ്റ് വേണ്ടി വന്നു. ഓരോ ബസ്മതി റൈസിനെ അപേക്ഷിച്ച് സമയം കുറച്ച് അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റം വരാം. ചോറിലെ വെള്ളം മൊത്തം ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് പരത്തിയിട്ട് കൊടുത്താലും മതി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റൈസ് ചൂടാറിയ ശേഷം മാത്രമാണ് ഉപയോഗിക്കാമുള്ളൂ. അല്ലെങ്കിൽ റൈസ് തലേദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ റൈസ് പരസ്പരം ഒട്ടി പിടിക്കാതെ നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി അടുത്ത് തന്നെ വെച്ചേക്കണം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് തന്നെ ഇട്ടാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ആ വൈറ്റ് ഭാഗമല്ലേ, അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ബീൻസും 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാരറ്റും ചേർത്ത് കൊടുക്കണം. എല്ലാ വെജിറ്റബിളും ഇതുപോലെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാബേജും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. വെജിറ്റബിളിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം, ഒത്തിരി കൂടി പോകരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഫ്രൈഡ് റൈസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിളൊന്നും ഒത്തിരി വെന്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. 1-2 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
നമ്മുടെ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ പാർട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കാ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഫ്രൈഡ് റൈസിന് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമ്മളിവിടെ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചില്ലി ചിക്കനോ ഗോബി മഞ്ചൂരിയനോ എല്ലാം നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ ക്യാബേജ് മഞ്ചൂരിയനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.